ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റഫീസ് വേൾഡ്. ഡിയേഴ്സ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ നോട്ടിഫിക്കേഷൻ ബെല്ലൊന്ന് പ്രസ് ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, ബ്ലഡ് ഡൊണേഷൻ അഥവാ രക്തദാനം, മഹാദാനം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഇതിൻ്റെ ബെനഫിറ്റ്സ് അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് മറ്റുള്ളവർക്ക് ഹെൽപ്ഫുള്ളാവുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും അധികം ഡീറ്റെയിൽ ആയിട്ട് ആർക്കും അറിയുന്നുണ്ടാവില്ല. സോ ഇന്നത്തെ വീഡിയോയിൽ വളരെ അധികം ഡീറ്റെയിൽ ആയിട്ട് ബ്ലഡ് ഡൊണേഷൻ എന്ന് പറയുന്ന ഈ പ്രോസസ്സിനെ കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമ്മുടെ ഈ കൊച്ചു ലൈഫിൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഹെൽപ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ ലൈഫ് കൂടുതൽ വാല്യബിൾ ആവുന്നത്, അതേപോലെ സാറ്റിസ്ഫൈഡ് ആവുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ, നമ്മുടെ ഒരു തുള്ളി രക്തം കൊണ്ട് മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുമെങ്കിൽ അതല്ലേ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു മൊമെന്റ്സ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മളൊക്കെ ഈ ബ്ലഡ് ഡൊണേഷൻ എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സിനെ വലിയൊരു കാര്യമായിട്ട് ജീവിതത്തിൽ ആക്സെപ്റ്റ് ചെയ്യുന്നത്. ഡൊണേറ്റ് ബ്ലഡ് ടു സേവ് എ ലൈഫ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. എന്താണ് ഇത് മീൻ ചെയ്യുന്നത്? അതേ, നമ്മളെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ജീവനുകളെ രക്ഷിക്കാൻ കഴിയും എന്നുള്ള ഒരു കാര്യം തന്നെയാണ്. ഒരാൾ സ്വന്തം സമ്മതത്തോടെ മറ്റൊരാൾക്കോ സൂക്ഷിക്കുന്നതിനു വേണ്ടി വളരെ ശാസ്ത്രീയമായ ഒരു മാർഗങ്ങളിലൂടെ രക്തദാനം ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് വോളണ്ടറി ബ്ലഡ് ഡൊണേഷൻ എന്ന് പറയുന്നത്. കേവലം ഒരു ശരീരത്തിൽ ഒതുങ്ങുന്നതല്ല യഥാർത്ഥ ജീവിതം എന്ന് പറയുന്നത്. മറ്റുള്ളവരുടെ സുഖത്തിനായി ഒഴുകിപ്പരക്കുമ്പോഴാണ് അതിൻ്റെ അർത്ഥവും നിറവും ഉണ്ടാകുന്നത്. ഇവിടെയാണ് രക്തദാനം കലർപ്പുകളില്ലാത്ത മഹാദാനമാകുന്നത്. ഒരു വ്യക്തി നൽകുന്ന ഒരു യൂണിറ്റ് രക്തത്തിലൂടെ 4 വ്യക്തികളുടെ ജീവനാണ് നിലനിർത്താൻ സാധിക്കുന്നത്. 18 വയസ്സ് മുതൽ 65 വയസ്സ് വരെ വളരെയധികം കൃത്യമായി രക്തദാനം ചെയ്യുന്നത് വഴി ഒരു വ്യക്തിക്ക് 300 ജീവനുകളാണ് രക്ഷിക്കാൻ സാധിക്കുന്നത്. ഇവിടെ രക്തദാനത്തിൻ്റെ മഹത്വം ഓരോ വർഷവും പുതുക്കാനാണ് ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിൽ June 14 ലോക രക്തദാതാക്കളുടെ ദിനമായി ആചരിച്ചു വരുന്നത്. ഒരു വ്യക്തിയുടെ ശരീരത്തിൽ 5 മുതൽ 6 ലിറ്റർ രക്തമാണ് ഉണ്ടാകുക. ഇവ കൊടുക്കും തോറും കൂടുക മാത്രമേ ചെയ്യുള്ളൂ. രക്തത്തിൻ്റെ വിവിധ ഘടകങ്ങളായ പ്ലാസ്മ, ചുവന്ന രക്താണുക്കൾ, പ്ലേറ്റ്ലെറ്റ്സ് എന്നിവ തരംതിരിച്ചാണ് നിലവിൽ സൂക്ഷിക്കുക. രക്തദാനം ചെയ്യുന്നതിന് മുമ്പും ശേഷവും കൗൺസിലിംഗ് ഉണ്ട്. ഇത് പ്രീ ഡൊണേഷൻ കൗൺസിലിംഗ്, പോസ്റ്റ് ഡൊണേഷൻ കൗൺസിലിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. കൗൺസിലിങ്ങും ക്വസ്റ്റിനെയറും കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമേ ബ്ലഡ് ഡൊണേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് അവിടെ സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ. മറ്റു രോഗങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഒരു വ്യക്തിയുടെ ബ്ലഡ് എടുത്തതിന് ശേഷം ആ ബ്ലഡ് കുറച്ച് ടെസ്റ്റുകൾക്ക് വിധേയമാക്കും. ഹീമോഗ്ലോബിൻ്റെ ശതമാനം, RH, മലേറിയൽ പാരസൈറ്റ്, സിഫിലിസ്, ഹെപ്പറ്റൈറ്റിസ്, BC, HIV എന്നീ ടെസ്റ്റുകളാണ് നടത്തുക. ഇതിൻ്റെയൊക്കെ കൂടെ തന്നെ അത്ര നിർബന്ധമല്ലാത്ത രക്തപരിശോധനയാണ് നാക് ടെസ്റ്റ്. ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നതിൽ പുരുഷന്മാർ തന്നെയാണ് കൂടുതലും മുന്നിൽ നിൽക്കുന്നത് എപ്പോഴും. സ്ത്രീകൾക്ക് പലപ്പോഴും രക്തദാനം നടത്താൻ ആഗ്രഹമുണ്ടെങ്കിലും വിവിധ കാരണങ്ങൾ കൊണ്ട് നടക്കാതെ പോവുകയാണ്. ഒരു ക്യാമ്പ് നടത്തിയാൽ പെൺകുട്ടികൾ കൂടുതലായി വരുന്നുണ്ടെങ്കിലും അതിൽ പകുതി പേരും നിരാശരായി തിരികെ പോവുകയാണ് ചെയ്യുന്നത്. എത്തുന്നവർക്ക് പറയുന്നത്ര തൂക്കവും HB കൗണ്ടും ഉണ്ടാവില്ല എന്നതാണ് മെയിൻ റീസൺ. 12.5 ഹീമോഗ്ലോബിൻ കൗണ്ടും 50 കിലോ തൂക്കവുമാണ് രക്തം ദാനം ചെയ്യുന്നവർക്ക് വേണ്ടത്. നമ്മുടെ ശരീരത്തിൽ ശരാശരിയുള്ള 6 ലിറ്റർ രക്തത്തിന് 350 മില്ലി ലിറ്റർ മാത്രമേ ദാനം ചെയ്യാനായി എടുക്കുകയുള്ളൂ. ഈ രക്തമാകട്ടെ 24 മുതൽ 48 വരെയുള്ള മണിക്കൂറിനുള്ളിൽ ശരീരം വീണ്ടും ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ രക്തദാനം ചെയ്യുന്ന ശരീരത്തിന് ദോഷം ചെയ്യില്ലെന്ന് മാത്രമല്ല, ഇത് പുതിയ കോശങ്ങൾ ഉണ്ടാകാൻ സഹായമാവുകയും ചെയ്യും. ബ്ലഡ് എടുത്തതിന് ശേഷം 1 മണിക്കൂർ വിശ്രമം ആവശ്യമാണ്. ഈ നേരത്തെ ജ്യൂസോ മറ്റു പാനീയങ്ങളോ കഴിക്കാം. കഠിനമായ ജോലിയോ കായിക വ്യായാമങ്ങളോ ഒഴിവാക്കണം. രക്തദാനത്തിനിടെ കോവിഡ് പകരുവാനുള്ള സാധ്യതയെക്കുറിച്ചുള്ള ആശങ്ക പൊതുവെ വ്യാപകമാണ്. നിലവിൽ ലോകത്ത് എവിടെയും തന്നെ ഇത്തരത്തിൽ കോവിഡ് പകർന്നതായി രേഖപ്പെടുത്തിയിട്ടില്ല. രക്തദാനത്തിന് മുമ്പുള്ള 24 മണിക്കൂറിൽ ബ്ലഡ് ഡോണർ ലഹരി വസ്തുക്കളൊന്നും ഉപയോഗിച്ചിട്ടില്ലെന്ന് ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ ഗർഭിണിയായ സ്ത്രീകൾ, മുലയൂട്ടുന്ന അമ്മമാർ രക്തദാനം ചെയ്യരുത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ബ്ലഡ് ഡൊണേഷൻ എന്താണ്, അതിൻ്റെ യൂസസ് എന്താണ്, അതിൻ്റെ ബെനഫിറ്റ്സ് എന്താണ്, അതിൻ്റെ ഫാക്ടേഴ്സ് എന്താണ്, അതെങ്ങനെയാണ് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഒരുവിധം നിങ്ങൾ ഓൾമോസ്റ്റ് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ ഫ്രണ്ട്സ്, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരേ ഒരു കാര്യമാണ്, നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ, ഇതുപോലുള്ള വെൽഫെയർ കാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ ഇൻവോൾവ് ആകാൻ ട്രൈ ചെയ്യണം. എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, നമുക്കുള്ളത് നമ്മൾ ഇല്ലാത്തവന് കൊടുക്കുമ്പോഴാണ് എപ്പോഴും നമ്മുടെ ലൈഫ് കംപ്ലീറ്റ് ആവുന്നത്, അവിടെ സക്സസ് ആവുന്നത്. അതേപോലെ തന്നെയാണ് ഈ ബ്ലഡ് ഡൊണേഷൻ്റെ കേസും. നമുക്ക് കൂടുതലുള്ള ബ്ലഡ് കുറച്ചെടുത്ത് ഇല്ലാത്തവന് കൊടുക്കുന്നു. ഇന്ന് നമ്മുടെ ഒരു തുള്ളി രക്തം മറ്റുള്ളവരുടെ ജീവനെ രക്ഷയാകാം. അതുപോലെ തന്നെയാണ് നല്ല മനുഷ്യരുണ്ടാകുമ്പോഴാണ് നല്ല അസോസിയേഷൻസ് ഉണ്ടാകുന്നത്. നല്ല അസോസിയേഷൻസ് ഉണ്ടാകുമ്പോഴാണ് നല്ല നല്ല പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നത്. ഇങ്ങനെയുള്ള നല്ലൊരു അസോസിയേഷനാണ് ഞങ്ങളുടെ നാട്ടിലെ ഗ്രാൻഡ്മാ ഗുരുവായൂർ അസോസിയേഷൻ.
ഒരു കൂട്ടം നല്ല ആളുകളുടെ ഹാർഡ് വർക്കും സപ്പോർട്ടും കോപ്പറേഷനും ടോളറൻസും സാക്രിഫൈസും എല്ലാമാണ് ഈ ഒരു അസോസിയേഷൻ്റെ സക്സസ് എന്ന് പറയുന്നത്. തിരക്ക് പിടിച്ച ജീവിതത്തിലും മറ്റുള്ളവരുടെ നന്മക്കായി പ്രവർത്തിക്കുന്ന ഒരു അസോസിയേഷൻ. ഈ ഒരു അസോസിയേഷൻ്റെ ബേസിൽ ഓരോ വർഷവും ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് കണ്ടക്ട് ചെയ്തിരുന്നു. ആൻഡ് ഓൾസോ ബ്ലഡ് ഡൊണേഷന് ശേഷം അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഫാമിലിക്കും കുട്ടികൾക്കുമായിട്ട് വെറൈറ്റി എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസൊക്കെ അവിടെ അറേഞ്ച് ചെയ്യുമായിരുന്നു. മുമ്പൊക്കെ വളരെ ഗ്രാൻഡ് ആയിട്ടായിരുന്നു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പൊക്കെ കണ്ടക്ട് ചെയ്തിരുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിലും കോവിഡ് മൂലം സേഫ്റ്റി മുഖ്യമായത് കൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസും ഒന്നും അവിടെ കണ്ടക്ട് ചെയ്തിരുന്നില്ല. ഒരു പ്രാവശ്യവും ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് കണ്ടക്ട് ചെയ്തിരുന്നത് ഡിഫറെൻറ്റ് പാർക്കുകളിൽ വെച്ചിട്ടായിരുന്നു. കോവിഡ് മൂലം ഇപ്രാവശ്യത്തെ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് കണ്ടക്ട് ചെയ്തത് ഇവിടെ അടുത്തുള്ള കാൽതിയ ബ്ലഡ് ബാങ്കിൽ വെച്ചാണ്. ബ്ലഡ് ബാങ്കിൽ വെച്ചായതുകൊണ്ട് തന്നെ അധികം ആളുകൾക്ക് ഇതിൽ ഇൻവോൾവ് ചെയ്യാനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും കഴിഞ്ഞില്ല എന്നുള്ള ആ ഒരു കാര്യം ഒഴിച്ച് ബാക്കിയെല്ലാം നല്ലതായിരുന്നു. കഴിഞ്ഞ വർഷം ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പയിനിന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആളുകളെക്കാളും വളരെ കുറവാണ് ഇപ്രാവശ്യത്തെ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പയിന് വന്നത്. കാരണം മെയിനായിട്ട് കോവിഡ് തന്നെയാണ് കൂടുതൽ ആളുകൾ ഡൗട്ടും കൺഫ്യൂഷനും ഒക്കെ ആയിട്ടുള്ള ഈ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ. ഇത്രയും ആളുകൾ വന്നത് തന്നെ വലിയൊരു കാര്യമായിട്ടാണ് ഇപ്പോഴും നമ്മൾ കണക്കാക്കുന്നത്. ഓരോ വർഷവും ഈ ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് കണ്ടക്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതിലുള്ള മെമ്പേഴ്സ്, ഓരോ അസോസിയേഷനിലുള്ള മെമ്പേഴ്സ് എല്ലാവരും കൂടെ ഒരു മീറ്റിംഗ് കൂടി അതിലാണ് ഓരോ ഡിസിഷൻസ് എടുക്കാറ്. ഇത് എവിടെ വെച്ച് കണ്ടക്ട് ചെയ്യണം, ആരൊക്കെ ഇൻവോൾവ് ചെയ്യിപ്പിക്കണം, ആർക്കൊക്കെ എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ ഡിസ്കസ് ചെയ്യാറ്. ഡൊണേഷൻ എന്നൊരു പുണ്യപ്രവൃത്തി ആയതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കോവിഡ് സിറ്റുവേഷനിൽ പോലും ഞങ്ങൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. ആക്ച്വലി കുറച്ച് ഫിയർഫുൾനെസ്സും അതോടൊപ്പം തന്നെ കൂടുതൽ കെയർഫുൾനെസ്സും ഒക്കെ ആയിട്ടാണ് ഇപ്രാവശ്യം ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പോയത്. സത്യം പറഞ്ഞാൽ കോവിഡ് കാരണം വളരെയധികം കാം ആൻഡ് ക്വയറ്റ് ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ വന്നവർക്ക് എല്ലാവർക്കും ഫീൽ ചെയ്തത്. കോവിഡിന് മുമ്പേയുള്ള ആ ഒരു ബ്ലഡ് ഡൊണേഷൻ പ്രൊസീജിയേഴ്സിൽ നിന്നും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ച് പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ബ്ലഡ് ഡൊണേഷൻ വന്നവർക്ക് ജ്യൂസും വാട്ടറും സ്നാക്സും അങ്ങനെയൊക്കെ കാര്യങ്ങൾ അവരവിടെ അറേഞ്ച് ചെയ്തിരുന്നു. ഡൊണേഷന് ശേഷം എല്ലാവർക്കും കഴിക്കാനായിട്ട് ലഞ്ചും കൂടെ അവർ അവിടെ റെഡിയാക്കിയിരുന്നു. അതോടൊപ്പം തന്നെ ഓണത്തിൽ ബേസ് ചെയ്തിട്ട് ഒരു ഫിനി പായസം കൂടെ അവരവിടെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ചോക്ലേറ്റ് ഇതിനൊക്കെ സപ്പോർട്ടായിട്ട് ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ മെമ്പേഴ്സ് എല്ലാവരും കൂടി തന്നെയാണ് ഇതൊക്കെ അറേഞ്ച് ചെയ്തത്, ഈ ഒരു ഫുഡ് പ്രോഗ്രാം കാര്യങ്ങളൊക്കെ. ആഫ്റ്റർനൂൺ സെക്ഷനിലായിരുന്നു ഞങ്ങൾ ചെയ്തത്. 1:00 വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. 1:30 ആകുമ്പോൾ ബ്ലഡ് എടുക്കാമെന്നാണ് നേഴ്സ് പറഞ്ഞിരുന്നത്. ഫസ്റ്റ് മാത്രം കഴിച്ചതിന് ശേഷം വീട്ടിൽ നിന്ന് ഇറങ്ങിയതുകൊണ്ട് തന്നെ ബ്ലഡ് എടുക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും കഴിക്കാൻ ഡോക്ടർ സജസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അവിടെ സാൻഡ്വിച്ച് ജ്യൂസസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് കുറച്ച് കഴിച്ചതിന് ശേഷമാണ് ബ്ലഡ് എടുക്കാൻ പോയത്. 50 എടുത്തുള്ളൂ ബ്ലഡ് ഒന്ന് എടുക്കാൻ. എൻ്റെ ഓൾസോ ബ്ലഡ് എടുക്കുന്നതിന് മുമ്പ് നമുക്കൊരു ക്വസ്റ്റ്യനെയർ ഫില്ല് ചെയ്യാൻ തരും. മുമ്പൊക്കെ ഒരു ഫോം രൂപത്തിലായിരുന്നു, ഇപ്പോൾ നമുക്ക് കോവിഡ് മൂലം സേഫ്റ്റി മുഖ്യമായത് കൊണ്ട് തന്നെ അവരൊരു ടാബാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ നമ്മൾ ഒരു അവർ 20 നമുക്ക് തരും. കൂടുതലും നമ്മളെ ഡിസീസ് പിന്നെ നമ്മളെ ബോഡി സിറ്റുവേഷൻ ഒക്കെ ആയിരിക്കും അതിൽ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതിൽ കൂടുതലും ഉണ്ടായിരിക്കുന്നത്. എസ്പെഷ്യലി ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചായിരുന്നു കൂടുതൽ ക്വസ്റ്റ്യൻസും അതിലുണ്ടായിരുന്നത്. ഓൾസോ നിങ്ങൾക്ക് മലേറിയ ഉണ്ടായിരുന്നു, അതേപോലെ ഹാർട്ട് ഡിസീസ് ഉണ്ടായിരുന്നു, കിഡ്നി ഡിസീസ് ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ കൂടുതലും കൊറോണയെ കുറിച്ചിട്ട് തന്നെ ആയിരുന്നു. നിങ്ങൾ ക്വാറന്റൈനിലായിരുന്നു, അതേ വിദേശ യാത്രകൾ നടത്തിയിരുന്നു. അതേപോലെ നമ്മൾ കോവിഡിന് എന്തെങ്കിലും മെഡിസിൻ ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തിരുന്നു. അങ്ങനെയൊക്കെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരുന്നു അതിലുണ്ടായിരുന്നത് ഭൂരിഭാഗവും. ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം പിന്നെ നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് അറിയാനുള്ള ഒരു ബ്ലഡ് ടെസ്റ്റ് അവരെ നടത്തും. ഓൾസോ ഹീമോഗ്ലോബിൻ്റെ കൗണ്ട്, ബി പി ഒക്കെ നോർമലാണെന്ന് ചെക്ക് ചെയ്യും. പറഞ്ഞതിനാൽ നോർമലാണെങ്കിൽ മാത്രമേ അവർ ബ്ലഡ് എടുക്കാൻ സമ്മതിക്കുകയുള്ളൂ. ഓൾസോ സ്ത്രീകൾക്ക് ഹീമോഗ്ലോബിൻ്റെ കൗണ്ട് 40 എങ്കിലും മിനിമം വേണമെന്നാണ് അവർ പറഞ്ഞത്. തന്നെ ബ്ലഡ് കൊടുത്തതിന് ശേഷം ഒരു 5 നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ പറയും. കാരണം പല ഈച്ചിങ്ങോ ടയർഡ്നെസ്സൊക്കെ ഫീൽ ചെയ്യുകയാണെങ്കിൽ അതൊന്ന് അവരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ കാരണം കൊണ്ട് അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ആർക്കും ഉണ്ടായിരുന്നില്ല. എൻ്റെ ഓൾസോ ഫൈനലി ബ്ലഡൊക്കെ കൊടുത്തതിന് ശേഷം എല്ലാവരും ലഞ്ചൊക്കെ കഴിച്ചിട്ടാണ് പിരിഞ്ഞത്. അത് കഴിഞ്ഞ് അവിടെ വന്ന മെമ്പേഴ്സ് എല്ലാം കൂടിയിട്ട് നെക്സ്റ്റ് ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പിനെ കുറിച്ചൊരു മീറ്റിംഗ് കൂടിയിട്ടാണ് ഗുഡ് ബൈ പറഞ്ഞത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതൊക്കെയാണ് ബ്ലഡ് ഡൊണേഷൻ ഡേയിലുണ്ടായിരുന്ന എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഈ ഒരു അസോസിയേഷൻ്റെ ബേസിൽ ഇതുപോലുള്ള ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ, ഒരുപാട് നല്ല ചാരിറ്റി വെൽഫെയർ പ്രോഗ്രാംസൊക്കെ ഇവർ ഓരോ വർഷവും കണ്ടക്ട് ചെയ്യാറുണ്ട്.
ഇവിടായിട്ട് പോലും ഇതുപോലുള്ള പാൻഡമിക് സിറ്റുവേഷനിലും നമ്മുടെയൊക്കെ നന്മയ്ക്കായി പ്രവർത്തിക്കുന്ന ഇതുപോലുള്ള ഒരുപാട് നല്ല അസോസിയേഷൻസ് ഇനിയും ഫ്യൂച്ചറിലുണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു ബിഗ് സല്യൂട്ട് ഇവർക്ക് കൊടുത്തുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ till then bye bye. Thank you so much for watching my videos. ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.